നമസ്കാരം. നാം കിടക്കുന്ന കിടപ്പുമുറി എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം നന്നായി ഉറങ്ങുവാൻ സാധിച്ചാൽ മാത്രമേ നല്ല ഉന്മേഷത്തോടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കൂ. അതിനാൽ തന്നെ കിടപ്പുമുറിയിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ചില വസ്തുക്കൾ ഒഴിവാക്കുകയും ചില വസ്തുക്കൾ ബെഡ്റൂമിൽ വയ്ക്കുന്നതിലൂടെ അഭൂതപൂർവമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ദിശ: കിഴക്കോട്ട് കാലുവച്ച് ഉറങ്ങുകയാണ് എങ്കിൽ ബഹുമാനവും അംഗീകാരവും സാമ്പത്തിക നേട്ടങ്ങളും ഇവരെ തേടി എത്തുന്നതാകുന്നു. പടിഞ്ഞാറോട്ടാണ് കാലുവച്ച് ഉറങ്ങുന്നത് എങ്കിൽ ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ വന്ന് ചേരുകയും ആധ്യാത്മികമായ വളർച്ച ജീവിതത്തിൽ വന്ന് ചേരുന്നതുമാകുന്നു. വടക്കോട്ടാണ് കാലുവച്ച് ഉറങ്ങുന്നത് എങ്കിൽ അഭിവൃദ്ധിയും സാമ്പത്തിക ഉയർച്ചയുമാണ് ജീവിതത്തിൽ വന്ന് ഭവിക്കുക. അതിനാൽ തന്നെ ഏവരും കാലുവച്ചുറങ്ങുമ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആകൃതി: കട്ടിലിൻ്റെ ആകൃതിക്കും നാം വളരെയധികം പ്രാധാന്യം നൽകേണ്ടതാകുന്നു. വട്ടത്തിൽ അല്ലെങ്കിൽ ഓവൽ ആകൃതിയിലുള്ള കിടക്കയിലോ കട്ടിലിലോ കിടക്കുന്നത് ഉത്തമമല്ല. അതിനാൽ തന്നെ റെക്റ്റാംഗിളിൽ ആകൃതിയിലുള്ള കിടക്കയിലോ കട്ടിലിലോ കിടക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അതിനാൽ തന്നെ ഏവരും ഇങ്ങനെയുള്ള കട്ടിലിൽ കിടക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. തലവച്ചുറങ്ങുമ്പോൾ ചില ദിശകളിലേക്ക് തലവച്ചുറങ്ങുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും വന്ന് ചേരുന്നതാണ്. ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. തെക്കോട്ടാണ് തലവച്ചുറങ്ങുന്നത് എങ്കിൽ അത് ബിസിനസ് ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അഭിവൃദ്ധി, ആഡംബരം, ആരോഗ്യം എന്നിവ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഇത്രയും ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഈ ദിശയിലേക്ക് ഏവരും തലവച്ചുറങ്ങുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. കിഴക്കോട്ട് ചിലർ തലവച്ചുറങ്ങുന്നത് അതിവിശേഷം തന്നെയാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജോലി ചെയ്യുന്നവർ എന്നിവർ ഈ ദിശയിലേക്ക് തലവച്ചുറങ്ങുന്നതിലൂടെ നിരവധി ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ബുദ്ധിവളർച്ചയാണ് പ്രഥമമായി പറയേണ്ടത്. കുട്ടികളിൽ ബുദ്ധിവളർച്ച ഉണ്ടാകുവാൻ ഏറ്റവും ഉത്തമം കിഴക്കോട്ട് തലവച്ചുറങ്ങുന്നതാണ്. അതിനാൽ തന്നെ ഇതിനെ സാധിക്കുന്നവർ ഇങ്ങനെ ചെയ്യേണ്ടതാകുന്നു. കൂടാതെ സാമ്പത്തികമായ ഉയർച്ചയും ഈ ദിശയിലേക്ക് തലവച്ചുറങ്ങുന്നതിലൂടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. പടിഞ്ഞാറ് ദിശയിൽ തലവച്ചുറങ്ങുന്നതിലൂടെ അംഗീകാരം, യശസ്, സമ്പത്ത് എന്നിവ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. മറ്റ് ദിക്കുകളിലേക്ക് തലവച്ചുറങ്ങുവാൻ സാധിക്കാത്തവർ മാത്രം ഈ ദിശയിലേക്ക് തലവച്ചുറങ്ങുവാൻ ശ്രമിക്കുക. ചില വസ്തുക്കൾ നാം ബെഡ്റൂമിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. ഈ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. കേടായ ഇലക്ട്രോണിക് വസ്തുക്കൾ ഒരിക്കലും ബെഡ്റൂമിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ വയ്ക്കുന്നത് ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാകുന്നു. കൂടാതെ അസ്വസ്ഥതകൾ ജീവിതത്തിൽ വന്ന് ചേരുവാനും മാനസിക പിരിമുറുക്കങ്ങൾ വന്ന് ചേരുവാനും ദുസ്വപ്നങ്ങൾ കാണുവാനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ ദൂഷ്യഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാതിരിക്കുവാൻ ഈ വസ്തു ഒഴിവാക്കുന്നതാണ് ഉത്തമം. പഴയ വസ്തുക്കൾ നാം ബെഡ്റൂമിൽ സൂക്ഷിക്കുന്നതാണ്. ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആകാം, എന്നാൽ ഒരിക്കലും ഇങ്ങനെ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഇത് നെഗറ്റീവ് ഊർജം ആ ബെഡ്റൂമിൽ കടന്നു വരാൻ സാധ്യത കൂടുതലാക്കുന്നു. അതിനാൽ തന്നെ ക്ഷീണം, മാനസിക അസ്വസ്ഥതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഇവരെ ജീവിതത്തിൽ അലട്ടുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാനായി ഈ വസ്തുക്കൾ ബെഡ്റൂമിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഉത്തമം. ചില ചിത്രങ്ങൾ നാം ബെഡ്റൂമിൽ വയ്ക്കുന്നത് നമ്മെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഈ ചിത്രങ്ങൾ വീടുകളിൽ വയ്ക്കുന്നതിലൂടെ അഥവാ ബെഡ്റൂമിൽ വയ്ക്കുന്നതിലൂടെ പല തരത്തിലുള്ള നെഗറ്റീവ് ഊർജങ്ങൾ നമ്മെ ബാധിക്കുന്നതാകുന്നു. അത്തരത്തിലുള്ള ചിത്രമാണ് യുദ്ധം, അതായത് ഭീകരമായ യുദ്ധചിത്രങ്ങൾ, ഭീകരമായ മൃഗങ്ങളുടെ പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ, ഭയപ്പെടുത്തുന്ന പലതരത്തിലുള്ള ചിത്രങ്ങൾ, അസ്വസ്ഥത നിറയ്ക്കുന്ന ചിത്രങ്ങൾ, ഇവയൊന്നും ബെഡ്റൂമിൽ പാടുള്ളതല്ല. ബെഡ്റൂമിൽ മാത്രമല്ല വീടുകളിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വയ്ക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ ഇവ ബെഡ്റൂമിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഉത്തമം. അലങ്കോലമായി ബെഡ്റൂം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്.
ഒരിക്കലും വൃത്തികേടായോ അല്ലെങ്കിൽ അലങ്കോലമായോ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. എപ്പോഴും അടിച്ചു വാരി സൂക്ഷിക്കേണ്ടതാകുന്നു. കൂടാതെ ദിവസവും തുടയ്ക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അങ്ങനെയും ചെയ്യേണ്ടതാണ്. വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ബെഡ്റൂമിൽ പോസിറ്റീവ് എനർജി കടന്നു വരികയും വളരെയധികം ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതുമാണ്. ഈ പരാമർശിച്ചിരിക്കുന്ന ദോഷഫലങ്ങൾ ഒഴിവാക്കുവാനും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാനും നാം ചില വസ്തുക്കൾ ബെഡ്റൂമിൽ വയ്ക്കുന്നതും ശുഭകരമാകുന്നു. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഒരു നാരങ്ങ. നാരങ്ങ എപ്പോഴും വീടുകളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു വസ്തുവാകുന്നു. അതിനാൽ തന്നെ ഒരു നാരങ്ങ നാം കിടക്കുന്ന തലയണയുടെ അടിയിലായി വയ്ക്കുന്നത് അത്യുത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിരവധി ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഈ ഫലങ്ങളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം. നെഗറ്റീവ് ഊർജം ബെഡ്റൂമിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നതാണ്. കൂടാതെ ദുസ്വപ്നങ്ങൾ കാണുന്നവർക്ക് ഇതിലൂടെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ദുസ്വപ്നങ്ങളെ തടയുവാൻ നാരങ്ങയ്ക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഒരു ഓടുപാത്രത്തിൽ വെള്ളം വയ്ക്കുന്നതും ശുഭകരമാകുന്നു. ഓടുപാത്രത്തിൽ വെള്ളം ബെഡ്റൂമിൽ വയ്ക്കുന്നതിലൂടെ അമിതമായി ദേഷ്യപ്പെടുന്നവർക്ക് ആ ദേഷ്യം ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ദേഷ്യമുള്ളവർ ഈ കാര്യം കൂടി ചെയ്യുന്നത് ഉത്തമമാകുന്നു.